ഹലോ നമസ്കാരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് എല്ലാവർക്കും അനായാസേന ചെയ്യാൻ കഴിയുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ ബിസിനസ് ചെയ്യുന്നതിന് ഒരു കടയുടെയോ ഓഫീസിൻ്റെയോ ആവശ്യമില്ല അതുകൊണ്ട് മറ്റ് അനാവശ്യ ചെലവുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതായത് കറണ്ട് ചാർജ് ഓഫീസ് സ്റ്റാഫിനുള്ള വേതനം മുതലായവ കൂടാതെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഈ ബിസിനസ് ചെയ്യാം ഏത് ജോലി ചെയ്യുന്നവർക്കും ഈ ബിസിനസ് ഒരു പാർട്ട് ടൈമായി ചെയ്യാം ഈ ബിസിനസ്സിൽ നമുക്ക് മുകളിൽ ഒരു ബോസ് ഇല്ല നമ്മൾ തന്നെയാണ് ഈ ബിസിനസിന്റെ ബോസ് ഇന്ന് അനേകം കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കാരണം വരും കാലങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാവിയുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നല്ല അടിത്തറയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുക്കുക ഈ ബിസിനസ്സിനെ നല്ല മനസ്സോടെ ഏറ്റെടുക്കുക ഒരേ ബിസിനസ് ചെയ്യുന്ന മറ്റ് ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കുക 5 വർഷം കൊണ്ട് ആളുകൾ സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടീശ്വരന്മാർ ആകുന്നുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടീശ്വരന്മാർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട് എന്നാൽ ചില ആളുകൾ ജീവിതകാലം മുഴുവൻ ഒരു ജോലി തന്നെ ചെയ്ത് സ്വന്തം ജീവിതം കഷ്ടപ്പാടിലൂടെ അവസാനിപ്പിക്കുന്നു സ്ഥിര ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും ശരിയായ രീതിയിൽ നയിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടി ജീവിക്കുന്നു ഇത്തരം ആളുകൾ സ്വന്തം ബുദ്ധിയിൽ പ്രശംസിച്ച് ജോലിഭാരം മുഴുവൻ ഏറ്റെടുത്ത് ഒരു ടെൻഷൻ നിറഞ്ഞ ജീവിതം നയിക്കുന്നു ഇങ്ങനെയുള്ളവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ബിസിനസിനെ ഒരിക്കലും അംഗീകരിക്കുവാനും തയ്യാറല്ല ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാരുടെ ഒരു അപേക്ഷ നിങ്ങളുടെ എല്ലാ ചിന്തകളും അല്പനേരം മാറ്റി നിർത്തുക എന്നിട്ട് ഇന്ന് ലോകത്തുള്ള വലിയ ബിസിനസ്സുകാരും ഗവൺമെന്റും പ്രഗത്ഭ വ്യക്തികളും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വേഗതയേറിയ ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആഗോളതലത്തിൽ എല്ലാ യുവാക്കളും യുവതികളും ചേർന്ന് ഇത് അംഗീകരിക്കപ്പെടണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ യുവതലത്തിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് നേടാനാവില്ല അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയുടെ ഭാവി ബിസിനസ്സാണ് ഇതാണ് 21-ാം നൂറ്റാണ്ടിലെ ബിസിനസ് ഈ ബിസിനസ് 2025 വരെ ഇന്ത്യൻ സർക്കാരിന് 9,000 കോടിയുടെ വരുമാനം നൽകും അതുപോലെ തന്നെ ഫിക്കി KPMG ഇവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായം ബില്യണിൽ ആയിട്ടുണ്ട് കൂടാതെ റീറ്റെയിൽ വിൽപ്പനയിൽ 0.04 ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഈ വ്യവസായത്തിന് 2025 ആകുമ്പോൾ 645 ബില്യൺ ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇത് കാണാം ഇത് ആരാണെന്ന് നോക്കുക ബിൽ ഗേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ചാൻസ് ഇനിയും ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ ഇതാണ് എനിക്ക് വീണ്ടും തുടങ്ങാൻ ഒരു അവസരം നൽകപ്പെടുമ്പോൾ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തോട് ചോദിച്ചു ഒരു തിരിച്ചുപോക്ക് വീണ്ടും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും ട്രംപ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരും എന്നാണ് ബ്രിയൻ റെസി അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാവി അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാവി അപരിമിതമാണ് കാഴ്ചയിൽ അവസാനമില്ല ഇത് തുടരുകയും ചെയ്യും കാരണം നല്ല ആളുകൾ ഇതിൽ പ്രവേശിക്കുന്നു ഇത് ലോകത്തിൽ ആദരിക്കപ്പെടുന്ന ബിസിനസ് രീതികളിൽ ഒന്നായിരിക്കും ലെസ് ബ്രൗൺ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നോക്കുക ലോകമെമ്പാടുമുള്ള മറ്റേതൊരു വ്യവസായത്തെക്കാളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായമാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ നിർമ്മിച്ചിരിക്കുന്നത്
റോബർട്ട് കിയോസ്കി എന്ന ഒരു വലിയൊരു ഇൻവെസ്റ്ററാണ്, ബിസിനസ്മാനാണ്, ഓതറാണ്, സ്പീക്കറാണ്. അദ്ദേഹം പറഞ്ഞതാണ്, വളരെ കുറഞ്ഞ റിസ്കും കുറഞ്ഞ സാമ്പത്തിക പ്രതിബദ്ധതയിലൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആളുകൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ബിസിനസ് അവസരമാണ്. ഇതിലൂടെ അവരുടെ വരുമാനം ഉണ്ടാക്കുന്ന ആസ്തി നിർമ്മിക്കുകയും വലിയ സമ്പത്ത് സമ്പാദിക്കുവാനും സഹായിക്കുന്നു. ഈ പറഞ്ഞ വലിയ വലിയ ബിസിനസ്സുകാരും ഗവൺമെന്റും സാമ്പത്തിക വിദഗ്ധരും സമയാസമയങ്ങളിൽ ഇറക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കണ്ടതിന് ശേഷവും ഇന്ന് പല ബുദ്ധിജീവികളും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ചെയിൻ സിസ്റ്റം, ആളുകളെ ചേർക്കുന്ന പണി, സ്കീം, മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ 1941 ചിന്തകൾ കളഞ്ഞ് 21st century വരിക, അല്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഒടുവിൽ HMD വാച്ച്, നോക്കിയ മൊബൈൽ, കൊഡാക് ഫിലിംസ്, അംബാസഡർ കാർ എന്നീ കമ്പനികൾക്കുണ്ടായ അവസ്ഥയാകും. ഈ കമ്പനികൾ ഒന്നും കാലത്തിനൊപ്പം മാറാൻ ശ്രമിക്കാതെ സ്വന്തം പ്രൗഢിയിൽ ഉറച്ചു നിന്നു. പുതിയ ടെക്നോളജികൾ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ അവസാനം മാർക്കറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇന്ന് പല വലിയ വലിയ കമ്പനികൾ അടച്ചുപൂട്ടുകയാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ഇന്ന് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് സ്വദേശീവൽക്കരണം മൂലം ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഓരോ അവശ്യ സാധനങ്ങൾക്കും വില കുത്തനെ ഉയരുന്നു. 1990s നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് കഴിയാൻ മാസം 1000 രൂപ മതിയായിരുന്നു. അത് 2000 അത് 5000 രൂപയായി. 2010 ഏകദേശം 10,000 രൂപ ആയി. ഇന്ന് 2018 നാലംഗങ്ങളുള്ളൊരു കുടുംബത്തിന് സാധാരണ ജീവിതം നയിക്കുന്നതിന് കുറഞ്ഞത് 30,000 രൂപ വേണ്ടി വരുന്നു. ഇത് 2025 ആകുമ്പോഴേക്കും അംഗങ്ങൾ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് സാധാരണ ജീവിതം നയിക്കുവാൻ 50,000 രൂപ വേണ്ടി വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. ദുബായ്, അമേരിക്ക, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ജപ്പാൻ, കൊറിയ, തായ്ലാൻഡ്, വിയറ്റ്നാം തുടങ്ങി ലോകം മുഴുവൻ കഴിഞ്ഞ 40-50 വർഷങ്ങളായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ, കർണാടകയിൽ 4 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് MBAയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഒരു സെമിസ്റ്ററായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ഇടയിൽ ഇന്നും പല ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ചെയിൻ സിസ്റ്റം, ആളുകളെ ചേർക്കുന്ന പണി, സ്കീം, മണി ചെയിൻ, മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന ഫ്രോഡ് പണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കാണാം. കാരണം ഇന്നും അവർ 1949 ആണ് ജീവിക്കുന്നത്. അവരുടെയൊക്കെ കണ്ണു തുറക്കുന്നത്, അവരുടെയൊക്കെ കുട്ടികൾ ബി നെറ്റ്, എം നെറ്റ്, MBA നെറ്റ്, അതായത് 2020 ശേഷം ബാച്ചിലർ ഓഫ് നെറ്റ്വർക്കിംഗ്, മാസ്റ്റർ ഓഫ് നെറ്റ്വർക്കിംഗ്, MBA ഇൻ നെറ്റ്വർക്കിംഗ് ഡിഗ്രി എടുത്ത് പുറത്ത് വരുമ്പോളാവും. ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഇന്നും അമേരിക്കയെക്കാളും 50 പുറകിലാണ്. അമേരിക്കയിൽ ഇന്ന് 40-50% ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അത് വെറും 0.07% മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇനിയും തീരുമാനം നിങ്ങളുടേതാണ്. 21st ഈ ബിസിനസ് ചെയ്യണോ, അതോ 1949 തന്നെ തുടരണോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 21st ബിസിനസ്സാണ്. നിങ്ങൾ തീരുമാനിക്കുക, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ? ഏറ്റവും നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പങ്കാളികളാകുവാൻ നല്ല ഒരു ടീമിൽ ഞങ്ങളോട് കൈകോർത്ത്, തോളോട് തോൾ ചേർന്ന് നല്ലൊരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കുവാൻ, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നമസ്കാരം. സബ്സ്ക്രൈബ്.